നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വിഷാദ രോഗത്തിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നായ എറ്റിസോള പ്ലസ് ടാബ്ലറ്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വിഷാദ രോഗം, ഉത്കണ്ഠ, പരിഭ്രാന്തി, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നിവ ഉൾപ്പെടെയുള്ള മാനസികാരോഗ്യ അവസ്ഥകളെ ചികിത്സിക്കാൻ പ്രൈമറി സ്റ്റേജിൽ ഉപയോഗിക്കുന്ന മെഡിസിനാണ് എറ്റിസോള പ്ലസ് ടാബ്ലറ്റ്. ഇത് ആന്റി ഡിപ്രസൻസ് എന്നറിയപ്പെടുന്ന മരുന്നുകളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് വിഷാദം. സങ്കടം തോന്നുക, നഷ്ടപ്പെട്ടതായുള്ള തോന്നൽ തുടങ്ങിയ ലക്ഷണങ്ങളോടൊപ്പം മാനസികാവസ്ഥയിലും മാറ്റമുണ്ടാകുന്നു. പിരിമുറുക്കം, വിഷമിപ്പിക്കുന്ന ചിന്തകൾ, വർദ്ധിച്ച രക്തസമ്മർദ്ദം പോലുള്ള ലക്ഷണങ്ങൾ എന്നിവയാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. പെട്ടെന്നുണ്ടാകുന്ന പേടിപ്പെടുത്തുന്ന അവസ്ഥയായ പാനിക് ഡിസോർഡർ ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയായ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അഥവാ OCD ഇവയെല്ലാം ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്നു. നാഡീകോശങ്ങളുടെ അസാധാരണവും അമിതവുമായ പ്രവർത്തനം കുറച്ചുകൊണ്ട് തലച്ചോറിനെ ശാന്തമാക്കുന്ന ഒരു മെഡിസിനാണ് എറ്റിസോള പ്ലസ് ടാബ്ലറ്റ്. ഇത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്ന തലച്ചോറിലെ കെമിക്കൽ മെസഞ്ചറിന്റെ അളവ് കൂട്ടുന്നു. ഇതൊരു കോമ്പിനേഷൻ മെഡിസിനാണ്. എറ്റിസോളം, എസിറ്റാലോപ്രാം ഓക്സലേറ്റ് എന്നിവയാണ് ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ. സെലക്ടീവ് സെറോട്ടോണിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്ററുകൾ അഥവാ SSRI എന്നറിയപ്പെടുന്ന മരുന്നുകളുടെ വിഭാഗത്തിലാണ് എക്സിറ്റാലോപ്രാം ഉള്ളത്. ഡിപ്രഷൻ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്നിവയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആന്റി ഡിപ്രസൻറ് മെഡിസിനുകളുടെ വിഭാഗമാണ് സെലക്ടീവ് സെറോട്ടോണിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്ററുകൾ അഥവാ SSRI. തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററായ സെറോട്ടോണിന്റെ അളവിനെ കൂട്ടി മാനസികാവസ്ഥ നിയന്ത്രിക്കുകയും വിഷാദത്തിന്റെയും ഉത്കണ്ഠയുടെയും ലക്ഷണങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. മാനസികാവസ്ഥയും വിഷാദ രോഗത്തിന്റെ ശാരീരിക ലക്ഷണങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഒരു കെമിക്കൽ മെസഞ്ചറാണ് സെറോട്ടോണിൻ. ഉത്കണ്ഠ, പരിഭ്രാന്തി, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡേഴ്സ് എന്നിവയുടെ ലക്ഷണങ്ങളിൽ നിന്നും ഇത് രക്ഷപ്പെടുത്തുന്നു. ഡാനിഷ് മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ലെൻഡ് ബെക്കും US ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഫോറസ്റ്റ് ലബോറട്ടറീസും ചേർന്നാണ് എക്സിറ്റാലോപ്രാം കണ്ടുപിടിച്ചത്. ബെൻസോഡിയ സെപ്പൈൻ എന്ന വിഭാഗത്തിലാണ് എറ്റിസോളം ഉള്ളത്. തലച്ചോറിലെ ഒരു നാച്ചുറൽ നെർവിനെ ശാന്തമാക്കുന്ന കെമിക്കൽ ഏജന്റായ ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡിന്റെ പ്രവർത്തനം കൂട്ടുകയും നന്നായി ഉറങ്ങുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. ഇത് ഹിപ്നോട്ടിക്, ആൻസിയോലൈറ്റിക്, ആന്റി കൺവൾസൻറ്റ് മെഡിസിനായി ഉപയോഗിക്കുന്നു. ഉത്കണ്ഠ ഒഴിവാക്കുന്നതിനും ഇതിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിനും ഉപയോഗിക്കുന്ന മെഡിസിനാണ് ആൻസിയോലൈറ്റിക് മെഡിസിൻസ്. അപസ്മാരം ബാധിച്ചവരിലും ഇതിന് കാരണമാകുന്ന അവസ്ഥകളും തടയാൻ ഉപയോഗിക്കുന്ന മെഡിസിനാണ് ആന്റി കൺവൾസൻറ്റ് മെഡിസിൻസ്. ഇത് തലച്ചോറിലെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയുടെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തി അപസ്മാരം സംഭവിക്കുന്നത് തടയുന്നു. ഗാമ അമിനോബ്യൂട്രിക് ആസിഡ് ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഇത് തലച്ചോറിലെ ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങൾ തമ്മിലുള്ള സന്ദേശങ്ങൾ കൈമാറുന്നതിന് കാരണമാകുന്ന ഒരു രാസവസ്തുവാണ്. തലച്ചോറിലെ ഗാമ അമിനോബ്യൂട്രിക് ആസിഡിന്റെ അളവ് കുറയുമ്പോൾ ഉത്കണ്ഠ തുടങ്ങിയ ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ബെൻസോഡിയ സെപ്പൈൻസ്, ബാർബിക്യൂറേറ്റ്സ്, ഇത് മുൻപ് സെഡേറ്റീവ്സ്, ഹിപ്നോട്ടിക്സ്, ആന്റി കൺവൾസൻസ് ആയി ഉപയോഗിച്ചിരുന്ന മെഡിസിനാണ് തുടങ്ങിയ ഉത്കണ്ഠയ്ക്കും അപസ്മാരത്തിനും ഉപയോഗിക്കുന്ന പല മരുന്നുകളും തലച്ചോറിലെ ഗാമ അമിനോബ്യൂട്രിക് ആസിഡിന്റെ ഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഡിലേഡ് ഇജാക്കുലേഷൻ, ഡിക്രീസ്ഡ് ഓർഗാസം, ബോഡി മൂവ്മെന്റ് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുക, ഓക്കാനം, ഛർദി, വയറിളക്കം, ആശയക്കുഴപ്പം, ഓർമ്മക്കുറവ്, സെക്സിനോട് താല്പര്യം കുറയുക എന്നിവ ഇതിന്റെ ചില പാർശ്വഫലങ്ങളാണ്. ചില സമയം വിശപ്പ് കൂടുകയും കുറയുകയും ചെയ്യുക, ശരീരഭാരം കൂടുക, വേദന, വിയർപ്പ്, ക്ഷീണം, ഉയർന്ന പനി എന്നിവയും അനുഭവപ്പെട്ടേക്കാം. മിക്കതും ശരീരം മരുന്നിനോട് പൊരുത്തപ്പെടുമ്പോൾ മാറുന്നതാണ്. ഗുരുതരമാവുകയാണെങ്കിൽ ഡോക്ടറെ സമീപിക്കുക. ഈ മെഡിസിൻ തലകറക്കത്തിനും ഉറക്കത്തിനും കാരണമാകുന്നു. അതിനാൽ മരുന്ന് കഴിച്ചു തുടങ്ങുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയുന്നതുവരെ ഡ്രൈവിംഗ് തുടങ്ങി കോൺസെൻട്രേഷൻ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. മാനസികാവസ്ഥയിൽ എന്തെങ്കിലും അസാധാരണമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ചില സമയം ആത്മഹത്യാ ചിന്തകൾക്ക് കാരണമാവുകയും അപകടകരമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തേക്കാം. അതിനാൽ അങ്ങനെയുണ്ടായാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. ഈ മരുന്ന് ശരീരഭാരം കൂട്ടാൻ സാധ്യതയുള്ളതിനാൽ പതിവായി വ്യായാമം ചെയ്യുകയും ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുകയും വേണം. കരൾ രോഗമുള്ളവരോ
മറ്റെന്തെങ്കിലും രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരോ, പ്രഗ്നന്റ്, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നവർ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ബ്ലീഡിംഗ്, രക്തം ക്ലോട്ട് ആകുന്ന അവസ്ഥ, ഏതെങ്കിലും ഡിപ്രഷൻ മരുന്ന് കഴിക്കുന്നവർ, ഇവരൊക്കെ എറ്റിസോള കഴിക്കുന്നതിന് മുൻപ് ഡോക്ടറോട് വിവരം പറയേണ്ടതാണ്. കാരണം ചില മരുന്നുകൾ ഈ മെഡിസിന്റെ ഗുണഫലത്തെ കുറയ്ക്കുകയോ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുകയോ ചെയ്തേക്കാം. ഭക്ഷണത്തോടൊപ്പമോ അല്ലാതെയോ ഈ മെഡിസിൻ കഴിക്കാവുന്നതാണ്. എങ്കിലും എല്ലാ ദിവസവും ഒരേ സമയം തന്നെ കഴിക്കുന്നതാണ് മരുന്നിന്റെ ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിന് നല്ലത്. ഡോക്ടർ പറയുന്ന അളവിലും കാലാവധിയിലും മെഡിസിൻ കഴിക്കുക. ഒരു ഡോസ് നഷ്ടമായാൽ എത്രയും പെട്ടെന്ന് തന്നെ അത് കഴിക്കേണ്ടതാണ്. എന്നാൽ അടുത്ത ഡോസിന്റെ സമയമായാൽ ഡോസ് ഇരട്ടിയാക്കാതെ ആ സമയത്തുള്ള മരുന്ന് മാത്രം കഴിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ എത്തിസോള പ്ലസ് ടാബ്ലറ്റ് കഴിക്കാൻ പാടുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.